शिवशंकर बिनीश कोडियेरी इप्पोल मंत्री के टी जलील स्वर्णकड़त केसुमायी बंधप्पेट्ट सर्कारिने प्रतिरोधत्तिलाक्किक्कोंड अन्वेषण एजेंसिकल चोद्यम चेय्युन्नवरुडे एण्णम कूडुकयाण सर्कारुमायी बंधमुल्ल आळुकळ शिवशंकर मुख्यमंत्रियुडे प्रिंसिपल सेक्रेटरियुम ऐटी सेक्रेटरियुम आयिरुन्नु मुख्यमंत्रियुडे ऑफीसिल उन्नत स्वाधीनमुल्ल व्यक्ति एन्न एल्लावर्क्कुम अरियावुन्नुल्ल ओराळ ശിവശങ്കറിന്റെ 25.5 മണിക്കൂർ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുമ്പോൾ അറസ്റ്റ് ഒന്നുമില്ലാതെ അദ്ദേഹത്തെ വിട്ടയക്കുമ്പോൾ യഥാർത്ഥത്തിൽ സിപിഎം ആശ്വാസം കൊള്ളുകയായിരുന്നു. ശിവശങ്കറിൽ നിന്ന് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടോ അതിലേക്ക് ഇടപെടൽ നടത്തിയതുമായി ബന്ധപ്പെട്ടോ അറസ്റ്റിലേക്ക് നയിക്കാവുന്ന കാര്യങ്ങളൊന്നും തന്നെ അന്വേഷണ ഏജൻസിക്ക് കണ്ടെത്താനായില്ല എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതികൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഇല്ല എന്നുള്ള കാര്യത്തിൽ സ്വപ്ന സുരേഷനും സരിത്തിനുമൊക്കെ ജാമ്യം നിഷേധിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉന്നത സ്വാധീനമുള്ളവരാണ് സുപ്രീം സരിത്തും എന്നൊക്കെ അഭിഭാഷകർ വാദിച്ചുവെങ്കിൽ പോലും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസോ അവിടെയുള്ള പ്രധാനപ്പെട്ട ആളുകളോ പങ്കാളികളായിട്ടില്ല എന്ന് സിപിഎമ്മും സർക്കാരും പ്രതിരോധ കോട്ട കെട്ടിയതിന് ആ ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യലിന് പിന്നാലെ ഉണ്ടായ സംഭവവികാസങ്ങൾ കാരണമായിട്ടുണ്ട് പിന്നീട് ജനംടിവിയുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ നമ്പ്യാരെ ചോദ്യം ചെയ്യുമ്പോൾ സിപിഎം അതിശക്തമായ ഒരു ആയുധം കിട്ടിയ നിലയിലായിരുന്നു കണ്ടില്ലേ സ്വർണ്ണക്കടത്തിന്റെ അന്വേഷണത്തിന്റെ വഴികൾ മാറുന്നത് അന്വേഷണം എവിടേക്കൊക്കെയാണ് എത്തുന്നത് എന്ന് കാണുന്നില്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് പറഞ്ഞതുപോലെ അന്വേഷണം മുറുകി വരുമ്പോൾ ആരുടെയൊക്കെയാണ് ചങ്കിടിപ്പ് കൂടുന്നത് എന്ന് ബോധ്യപ്പെടുന്നില്ലേ എന്നുള്ള ചോദ്യം ഉയർത്തി പക്ഷേ സ്വർണ്ണക്കടത്ത് കേസിന്റെ മറ്റു ചില ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് വിളിപ്പിക്കുമ്പോൾ കാര്യങ്ങൾ പിന്നെയും സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന നിലയിലായി ബിനീഷ് കോടിയേരി ഈ വിഷയത്തിൽ മാത്രമല്ല ബംഗളൂരുവിൽ അന്താരാഷ്ട്ര ലഹരി കടത്ത് സംഘവുമായി പോലും ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്നതിനിടയിൽ ബിനീഷിന്റെ ഇടപാടുകളെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ അത് സിപിഎമ്മിനെ പിന്നെയും പ്രതിരോധത്തിലേക്ക് കൊണ്ടുവന്നു സിപിഎം നേതാക്കൾ ചാനൽ ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടുന്ന സാഹചര്യം പോലും ഉണ്ടായി അതിനു പിന്നാലെയാണ് കെടി ജലീലിനെ എൻഫോഴ്സ്മെന്റ് വിളിപ്പിക്കുന്നത് ഇപ്പോ സ്വർണ്ണക്കടത്ത് നേരിട്ട് അന്വേഷിക്കുന്ന എൻഐഎയോ കസ്റ്റംസോ അല്ല വിളിപ്പിച്ചത് എന്ന് ന്യായീകരിക്കാം അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ചില വിശദാംശങ്ങൾ തേടുന്നതിനാണ് വിളിപ്പിച്ചത് എന്ന് ന്യായീകരിക്കാം പക്ഷേ അപ്പോഴും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മറവിൽ സ്വർണം കടത്താൻ ജലീലിന്റെ രഹസ്യ സഹായം ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് എൻഫോഴ്സ്മെന്റിന്റെയും അന്വേഷണത്തിന്റെ കാതൽ എന്നുള്ളതാണ് അതിനെ പ്രസക്തമാക്കുന്നത് ജലീൽ കോൺസുലേറ്റ് അധികൃതരുമായി നടത്തിയ ഇടപെടലുകൾ സ്വപ്ന സുരേഷുമായി നടത്തിയ ഇടപെടലുകൾ ഇതൊക്കെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് അനുയോജ്യമായ രീതിയിലാണോ എന്നുള്ള സംശയം ഉള്ളതുകൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ജലീലിൽ നിന്ന് വിശദീകരണം തേടാൻ ശ്രമിച്ചത് അറസ്റ്റിലേക്കൊന്നും പോയിട്ടില്ല എങ്കിൽ പോലും ജലീലിന്റെ മൊഴികളിൽ തൃപ്തരല്ല എൻഫോഴ്സ്മെന്റ് എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഈ മൊഴികളിലെ വിശദാംശങ്ങൾ പഠിച്ചതിനു ശേഷം ഒരുപക്ഷെ സ്വർണ്ണക്കടത്തിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ജലീൽ നൽകിയിട്ടുണ്ട് എന്നുള്ള വെളിച്ചം വീശലുകൾ ഉണ്ടായാൽ കസ്റ്റംസും എൻഐഎയും അടക്കം ചോദ്യം ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ സിപിഎമ്മിന് ഈ പ്രതിരോധം പോരാതെ വരും ഇപ്പോൾ പാർട്ടി ഓഫീസുകളിൽ നിന്ന് അല്ലെങ്കിൽ പാർട്ടിയുടെ ബൂത്ത് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കാപ്സ്യൂളുകൾ ഒന്ന് വീതം കഴിക്കുന്നതിന് പകരം മൂന്ന് വീതം കഴിച്ചാലും ചിലപ്പോൾ ന്യായീകരിച്ച് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷം ജലീലിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നീക്കം അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ സംഭവിച്ചേക്കും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ സിപിഎം ഈ വിഷയത്തിൽ വല്ലാത്തൊരു പ്രതിരോധത്തിലേക്ക് പോകേണ്ടുന്ന നിലയിലെത്തിയിരിക്കുന്നു ഇത്ര ന്യായീകരിച്ചാലും ആ ന്യായീകരണങ്ങളിലേക്ക് പൂർണ്ണമായി സത്യസന്ധതയുടെ നിറമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചില ദുരൂഹതകൾ ജലീലിൻ്റെ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് വേണ്ടിയിട്ട് കാട്ടിയ പൊല്ലാപ്പുകളും അതിന് പിന്നാലെ നടത്തിയ നാടകങ്ങളുമൊക്കെ അത്തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്